കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്കായി നടത്തി വന്ന പവർ ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നു. സംസ്ഥാനത്തെ കോളേജ്, ഹയർ സെക്കൻഡറി, പോളിടെക്നിക് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ വിജയിച്ച 14 ടീമുകളാണ് ഇന്ന് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തത്. നവകേരള, ഊർജ കേരളം എന്ന സന്ദേശവുമായി വിപുലമായ രീതിയിലാണ് പരിപാടികൾ നടത്തിയത്. വോളിബോൾ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വോളിബോളിനെ പറ്റി പറയുമ്പോൾ വടകര, മടപ്പള്ളി ഭാഗങ്ങൾ വോളിബോളിന്റെ ഈറ്റില്ലമാണ്. വോളിബോളിന്റെ ഈറ്റില്ലം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പ്രതിഭകളെ നാടിന് സംഭാവന ചെയ്ത, വോളിബോൾ താരങ്ങളെ നാടിന് സംഭാവന ചെയ്ത നാടാണ് മടപ്പള്ളി. അങ്ങനെ പറയുമ്പോൾ വടകരയിലെ അച്യുതക്കുറുപ്പിനെയും സേതുമാധവക്കുറുപ്പിനെയും അതേപോലെ മടപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുഞ്ഞപ്പ നമ്പ്യാരെയും പറയാതെ പോകുന്നത് ശരിയാവില്ല. അവരുടെ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് ഈ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ ചോദ്യം ടീം എയോടാണ്, ഉത്തരം വിളിച്ചു പറയരുത്. ബാക്കിയുള്ളവർക്ക് പൗൺസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ചെയ്തതിനു ശേഷം 67th സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഈയിടെ ചെന്നൈയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗം ജേതാക്കൾ ആരൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. ക്വിസ് മത്സരങ്ങൾക്ക് ശേഷം പ്രളയം, വൈദ്യുതി മേഖല, പുനരുപയോഗം, ഊർജം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പ്രശസ്ത ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ USCC ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി നടത്തിവരുന്ന ക്വിസ് മത്സരത്തിന്റെ തുടർച്ചയായാണ് വടകരയിൽ ഈ വർഷവും മത്സര പരിപാടി സംഘടിപ്പിച്ചതെന്ന് KCBOA സംസ്ഥാന പ്രസിഡന്റ് സത്യരാജൻ പറഞ്ഞു. KCBA ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പവർ ക്വിസ് മത്സരം നടത്തുന്നത്. KCBA ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ്. കഴിഞ്ഞ 25 വർഷമായി KCBA ഓഫീസേഴ്സ് അസോസിയേഷൻ പവർ ക്വിസ് മത്സരം നടത്തിവരികയാണ്. കോളേജ്, പോളിടെക്നിക്, ഹയർ സെക്കൻഡറി സ്കൂളിലെ, കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് പവർ ക്വിസ് മത്സരം നടത്തുന്നത്. പ്രധാനമായും 4 തലങ്ങളാണ് പവർ ക്വിസ് മത്സരത്തിനുള്ളത്. ഒന്ന്, കോളേജ് തലം, ജില്ലാതലത്തിൽ നടത്തുന്ന മത്സരം. കോളേജ്, പോളിടെക്നിക്, ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിലാണ് ആ മത്സരം നടക്കുന്നത്. അവിടെ നടക്കുന്ന പ്രാഥമിക തല മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ജില്ലാതലത്തിൽ രണ്ടാം റൗണ്ടിൽ മത്സരം നടത്തുന്നു. ആ ജില്ലാതല മത്സര വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 4 സോണുകളായി തിരിച്ച് സോണൽ മത്സരങ്ങൾ നടക്കുന്നു. സോണൽ മത്സരങ്ങൾ വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ സംസ്ഥാനതല മത്സരവും നടക്കുന്നു. പവർ ക്വിസ് മത്സരം ഈ രംഗത്ത്, പവർ സെക്ടറിൽ നടത്തിവരുന്ന ഏറ്റവും വലിയ ക്വിസ് മത്സരമാണ്. ഏകദേശം 30,000, 35,000, 40,000 വിദ്യാർത്ഥികൾ വിവിധ തലങ്ങളിലായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം, മലബാർ ഫർണിച്ചറിന് സമീപം, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ.